ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടൊരു അടിപൊളി 4 മണി സ്നാക്ക് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ യെല്ലോ സീഡ്ലെസ് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്, പംകിൻ സീഡ് എടുത്തിട്ടുണ്ട്, പിസ്ത എടുത്തിട്ടുണ്ട്, ബദാം, കാഷ്യു, വാൾനട്ട്, അതിൻ്റെ കൂടെ തന്നെ വെളുത്ത എള്ളും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനൊരു ചീനച്ചട്ടി സ്റ്റൗ ടോപ്പിൻ്റെ മുകളിലേക്ക് വെച്ച് ഹൈ ഫ്ലെയിമിലാക്കി ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ ഡ്രൈ ഫ്രൂട്ടായിട്ട് സെപ്പറേറ്റ് നമ്മളൊന്ന് എടുത്ത് ചൂടാക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ ഡ്രൈ ഫ്രൂട്ടിനും പല പല സമയങ്ങളായിരിക്കും അത് ചൂടാക്കാനായിട്ട്. എന്നാലും ഏകദേശം ഒരു 15 മുതൽ 20 സെക്കൻഡ് വരെയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഡ്രൈ ഫ്രൂട്ട് ഇട്ട് ഇളക്കുന്ന സമയത്ത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാനിവിടെ വെളുത്ത എള്ളും മുന്തിരിങ്ങയും, അത് രണ്ടും ഞാൻ ഈ ഒരു സമയത്തല്ല റോസ്റ്റ് ചെയ്യുന്നത്, റാഗി പൗഡർ യൂസ് ചെയ്യുന്ന സമയത്താണ് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിലേക്കാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ജസ്റ്റ് നമ്മുടെ പൾസ് ബട്ടൺ ഒന്ന് 3-4 വട്ടം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ലഡു കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടാനൊക്കെ ആയിട്ടാണ് കംപ്ലീറ്റ്ലി പൊടിയാക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് റോസ്റ്റ് ചെയ്ത അതേ ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ 1/2 കപ്പ് പൊടിച്ച റാഗിയാണ് യൂസ് ചെയ്യുന്നത്, റാഗി പൗഡർ. ഈ റാഗി പൗഡർ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. ഇതുപോലെ ഫൈനായിട്ട് എങ്ങനെ റാഗി പൊടി ഉണ്ടാക്കി നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാം എന്നുള്ളത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. റാഗി പൗഡർ നമുക്ക് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 കപ്പ് ഫ്രഷായിട്ട് ചിരകിയെടുത്ത തേങ്ങ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. തേങ്ങയും കൂടെ ഇട്ട് നമുക്കൊരു 5 മിനിറ്റും കൂടെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ വെളുത്ത എള്ള ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു നല്ല ഒരു റാഗി റോസ്റ്റ് ആവുന്നതിൻ്റെ മണമൊക്കെ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഒരു നല്ലൊരു മണം കിട്ടാനൊക്കെ ആയിട്ട് നമുക്ക് ഏലക്കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഏലക്കായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒരു 2 മിനിറ്റ് ഏകദേശം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ എടുത്തു വെച്ചിരുന്ന മുന്തിങ്ങയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മീഡിയം ഫ്ലെയിമിൽ ഞാൻ നല്ലോണം ഒരു 5 മിനിറ്റും കൂടെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ റാഗിയുടെയും അതുപോലെ തന്നെ ഏലക്കയുടെയൊക്കെ നല്ലൊരു മണം വരാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു 5 മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ നമുക്ക് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് കാണാം. ഇനി നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക്, റാഗിയുടെ കൂട്ടിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഇട്ട് കൊടുത്ത് നമുക്ക് റാഗിയുടെ മിക്സുമായിട്ടൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ശർക്കര പാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെയും വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവരൊന്ന് കണ്ടേക്കണേ. റാഗിയുടെ മിക്സും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സും എല്ലാം കൂടെ ഞാനൊരു 5 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് നമ്മുടെ റാഗി മിക്സിലേക്ക് 1/2 കപ്പ് ശർക്കര പാനി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതൊന്നും രണ്ടും കൂടെ മിക്സ് ആയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുക ശർക്കര പാനി. എനിക്കിവിടെ ഏകദേശം 1 കപ്പ് ശർക്കര പാനി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, 1/2 കപ്പ് റാഗിയുടെയും, അതുപോലെ തന്നെ ഏകദേശം 1.5 കപ്പോളം തന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സും വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് എനിക്ക് ഏകദേശം 1 കപ്പ് ശർക്കര പാനിയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ശർക്കരപ്പാവ് നമ്മുടെ റാഗി ഡ്രൈ ഫ്രൂട്ട് മിക്സിലേക്ക് നല്ലോണം പിടിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇരുമ്പ് ചീനച്ചട്ടി യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ നല്ല ഒരു അയൺ കണ്ടൻറ്റ് നമ്മുടെ ഫുഡിന് കിട്ടുകയും ചെയ്യും, അതോടൊപ്പം തന്നെ നല്ലൊരു ഡാർക്ക് കളറും നമുക്ക് നമ്മുടെ ഫുഡിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ അയൺ കണ്ടൻറ്റ് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ഫുഡിലേക്കും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും.
ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാവുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് റാഗി പൗഡർ എന്ന് പറയുന്നത്. റാഗിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ലൈക്ക് പ്രോട്ടീൻ റിച്ച് ആണ്, കാൽഷ്യം റിച്ച് ആണ്, അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും, വെയ്റ്റ് ലോസിന് ഒരു അടിപൊളി നാച്ചുറൽ ഏജൻ്റ് ആണ്, അതുപോലെ തന്നെ ഡൈജഷന് നല്ലതാണ്, ഡയബറ്റീസ് പ്രിവെൻറ്റ് ചെയ്യാൻ നല്ലതാണ്, അതുപോലെ തന്നെ സ്കിന്നിനെ ഏജിങ്ങിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യും, അതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ട്. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയും ആദ്യമായിട്ടും കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.